സ്വാഗതം. ഒരു കുട്ടി വർഷങ്ങൾക്ക് മുമ്പ് നിലയ്ക്കാതെ കരഞ്ഞുകൊണ്ടിരുന്നു. എന്നും കരയാൻ കാരണം കണ്ണുനീരിന്റെ മഴയിൽ നനഞ്ഞ് വല്ലാതെ തണുക്കാൻ കാരണം ഉൾവേവിന്റെ ചൂടിൽ വെന്ത് നീറാൻ കാരണം അവന്റെ കടുത്ത ദാരിദ്ര്യമായിരുന്നു. പഠിക്കാൻ വലിയ ആഗ്രഹമാ, പക്ഷെ പഠിക്കണമെങ്കിൽ പുസ്തകം വാങ്ങണം, പാഠപുസ്തകം വാങ്ങാൻ കാശില്ല. ദാരിദ്ര്യം, കൊടിയ ദാരിദ്ര്യം, ഒരു കുടിലിലാണ് താമസം. ഓലക്കുടിലെന്ന് പറയാൻ കഴിയില്ല, കാര്യം വർഷത്തിലൊരിക്കൽ ഓല മേഞ്ഞാലല്ലേ അത് ഓലക്കുടിലാവൂ. ഓല മേയാനും കാശില്ല അച്ഛന്റെ കയ്യിൽ. അതുകൊണ്ട് തന്നെ ചോർന്നൊലിക്കുന്ന ആ കൂരയിൽ ജീവിച്ചിരുന്ന ആ പാവപ്പെട്ട കുട്ടി, ജീവിതം ദുരന്തപൂർണമാണ് എന്ന് തിരിച്ചറിഞ്ഞ് വേദനിക്കുന്ന ആ കുട്ടി, കുട്ടൻ എന്ന പേരുള്ള ആ കുട്ടി തന്റെ കൂട്ടുകാരനായ സമ്പന്നനായ ബാബുവിനോട് പറഞ്ഞു, കൂട്ടുകാരാ നിനക്കുള്ളത് ഒരു ടെറസ് വീടാണ്, ഞാനിതുവരെ ടെറസ് വീട് കണ്ടിട്ടില്ല, നീ എന്നെ നിന്റെ വീട്ടിലേക്കൊന്ന് കൂട്ടിക്കൊണ്ടുപോകണമെന്ന്. ബാബു പറഞ്ഞൊരു കാര്യം ചെയ്യ്, നിന്നെ ഇപ്പൊ കൊണ്ടുപോയാൽ അച്ഛനും അമ്മയും വഴക്കു പറയും, നീ ദരിദ്രനും കറുത്തവനുമാണ്, നീ അടുത്ത ഞായറാഴ്ച അവധി ദിവസം അവരില്ലാത്തൊരു ദിവസം ഉച്ചയ്ക്ക് വരുമെന്ന് പറഞ്ഞു. ഉച്ചനേരമായപ്പോ ഈ കുട്ടൻ കഞ്ഞിക്കലത്തിൽ കയ്യിട്ടിളക്കിയപ്പോ കിട്ടിയ രണ്ട് വറ്റ് കഴിച്ച് ബിഷപ്പിന്റെ കാഠിന്യം മാറ്റിയിട്ട് കൂട്ടുകാരന്റെ വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പോ ഈ കൂട്ടുകാരൻ അവനെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി അകത്തേക്ക്. അകത്ത് ചെന്നപ്പോ ഈ ഇവൻ കണ്ട കാഴ്ചകൾ ഇവൻ അത്ഭുതപരതന്ത്രനാക്കി. വിരൽ തൊട്ടാൽ പതുങ്ങുന്ന ഇരിപ്പിടങ്ങൾ, മിനുസമുള്ള തറ മാർബിൾ തറ, മഴവിലിന്റെ ഏഴ് നിറങ്ങളും ചാലിച്ച ജനൽ കർട്ടനുകൾ വാതിൽ കർട്ടനുകൾ, പൂപ്പാത്രങ്ങൾ, ആലഭാരങ്ങൾ, ആഡംബരങ്ങൾ, ഇതെല്ലാം കണ്ട് കണ്ണു നിറഞ്ഞ നിർധനനായ കുട്ടൻ താഴെ ഇറങ്ങി വന്നപ്പോ വീട്ടുമുറ്റത്തൊരു നായ്ക്കൂട്, അതിലൊരു വെളുത്ത പോമറേനിയൻ പട്ടിക്കുട്ടി, ആ പട്ടിക്കുട്ടിയുടെ മുന്നിൽ ഒരു വെളുത്ത പാത്രം. കഞ്ഞിക്കലത്തിൽ കയ്യിട്ടിളക്കി രണ്ട് വച്ച് കഴിച്ചിട്ട് വന്ന കുട്ടന്റെ കൺമുന്നിൽ ആ പാത്രത്തിൽ നിറയെ ചിക്കൻ ഫ്രൈ, ഫിഷ് ഫ്രൈ, ബീഫ് ഫ്രൈ, ചോറ്, മീൻ പൊരിച്ചത്. അന്തം വിട്ട കുട്ടൻ അതാണ് കണ്ണുകളിൽ നിറച്ച കാഴ്ച. അടുത്ത ദിവസം ക്ലാസ് തുടങ്ങി. ക്ലാസ് ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോ എയോ പരിശോധനയ്ക്ക് വന്ന് കുട്ടികളോട് ചോദിച്ചു, നിനക്ക് എന്താവണമെന്ന് ചോദിച്ചു. ചിലര് പറഞ്ഞു എനിക്ക് ഡോക്ടറാകണം, ചിലർക്ക് എഞ്ചിനീയർ ആകണം, ചിലർക്ക് ശാസ്ത്രജ്ഞനാകണം, ചിലർക്ക് പാട്ടുകാരനാകണം, ഇനി ചിലർക്ക് നാട്ടുകാരനാകണം, ചിലർക്ക് ആട്ടക്കാരനാകണം, ചിലർക്ക് കൂട്ടുകാരനാകണം, ചിലർക്ക് വേട്ടക്കാരനായാലും മതി. കുട്ടൻ പറഞ്ഞു എനക്കെന്താവണമെന്ന് ചോദിച്ചപ്പോ എനിക്കിതൊന്നും ആവണ്ട മാഷേ, എനിക്ക് ബാബുവിന്റെ വീട്ടിലെ പട്ടിക്കുട്ടിയായാ മതി, നായ്ക്കുട്ടിയായാ മതി, ഒരു നേരമെങ്കിലും ആഹാരം കഴിക്കാമല്ലോ. കാര്യങ്ങൾ അറിഞ്ഞപ്പോ ആകാശത്തിനും മേഘങ്ങൾക്കും എല്ലാം സങ്കടം വന്നു. ആ സങ്കടം അവർ താഴേക്ക് മഴയായി പെയ്തിറക്കി. കൂട്ടുകാർക്കും അധ്യാപകർക്കും വന്ന സങ്കടം കരുണയായി മാറി. അവർ കുട്ടനെ പഠിക്കാൻ പുസ്തകങ്ങൾ വാങ്ങിക്കൊടുത്തു. കുട്ടൻ പഠിച്ചു. എട്ടാം ക്ലാസ്സിൽ എട്ടാം റാങ്ക്, ഒൻപതാം ക്ലാസ്സിൽ നാലാം റാങ്ക്, പിന്നെ ഉയർന്ന റാങ്കുകളോടെ പഠിച്ച കുട്ടൻ സ്കോളർഷിപ്പോടുകൂടി ഡൽഹിയിൽ പഠിച്ചു. അവിടുത്തെ പഠിത്തം കഴിഞ്ഞ് കൂടുതൽ മികച്ച സ്കോളർഷിപ്പോടുകൂടി ലണ്ടനിൽ പഠിച്ചു. ബിരുദാനന്തര ബിരുദവും ഗവേഷണവും ഒക്കെ പൂർത്തിയാക്കി നാട്ടിൽ വരാൻ നേരത്ത് കുട്ടന്റെ കയ്യിൽ സായിപ്പ് ഒരു കത്ത് കൊടുത്തിട്ട് പറഞ്ഞു, കുട്ട ഈ കത്ത് എന്റെ രാജ്യത്തിലെ പ്രധാനമന്ത്രിയുടെ കയ്യിൽ കൊണ്ടുകൊടുക്കണം എന്ന് പറഞ്ഞു. പ്രധാനമന്ത്രി ഇന്നത്തെ അല്ല, അന്നത്തെ പ്രധാനമന്ത്രിയാ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നവഭാരത ശില്പിയുടെ കയ്യിൽ കുട്ടൻ കത്തുകൊണ്ട് കൊടുത്തപ്പോ കത്തിൽ എഴുതിയിരുന്നത്രേ, ഈ കുട്ടനെ പിടിച്ച് നിങ്ങളുടെ നാട്ടിലെ ഒരു കോളേജിലെ അധ്യാപകനൊന്നും ആക്കിക്കളയരുത്, ഇയാൾ ഈ രാജ്യത്തിനെ തന്നെ പഠിപ്പിക്കാൻ കൊള്ളാം. കുട്ടനൊന്നും കേട്ടില്ല, നാട്ടിൽ വന്നൊരു കോളേജിൽ അധ്യാപകനായി. ഒരു വർഷം കഴിച്ചപ്പോ നെഹ്റു വിളിച്ചു പറഞ്ഞു, കുട്ടാ നീ പഠിച്ചതും പഠിപ്പിച്ചതും ഒക്കെ മതി, ഇനി ഈ രാജ്യത്തിനെ കുറിച്ച് പഠിപ്പിക്കാൻ വിദേശത്ത് പോകാൻ പറഞ്ഞു. അതും കഴിഞ്ഞു കുറെ കാലം കഴിഞ്ഞ് കുട്ടൻ തിരിച്ചു വന്നപ്പോ ഒരു രാഷ്ട്രീയ കക്ഷി കുട്ടനെ പിടിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചു. കുട്ടൻ ജയിച്ചു, MP ആയി, കേന്ദ്രത്തിൽ സഹമന്ത്രിയുമായി. ഒടുവിലൊരു പ്രഭാതത്തിൽ വേദനിപ്പിക്കുന്ന വാർത്തകളുടെ നടുവിൽ ഭാരതം വിറങ്ങലിച്ചു നിന്ന ആ കാലഘട്ടത്തിൽ പള്ളി പൊളിക്കപ്പെടുകയും അഴിമതി അരാജകത്വം വളരെയധികം നൃത്തം ചെയ്യുകയും ചെയ്ത ഇന്ത്യയുടെ വാർത്തകളുടെ കൂട്ടത്തിൽ ആ ദിവസത്തെ പ്രഭാതം പക്ഷേ ലോകമെമ്പാടുമുള്ള ഭാരതീയർക്ക്, നമ്മൾ വിശിഷ്യ മലയാളികൾക്ക് അഭിമാനത്തിന്റെ യശോധാവല്യങ്ങൾ പകർന്നു തന്ന ഒരു പ്രഭാതമായി മാറി. കാരണം ആ പ്രഭാതത്തിൽ വന്ന വാർത്ത, ബാബുവിന്റെ വീട്ടിലെ നായ്ക്കുട്ടിയാകാൻ കുറിച്ച കുട്ടൻ എന്ന ആ പാവപ്പെട്ട കറുത്ത കുട്ടി വളർന്നു കഴിഞ്ഞപ്പോ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിലൊന്നായ ഇന്ത്യ എന്ന നമ്മുടെ മഹാസാമ്രാജ്യത്തിന്റെ കറുത്തവനും ദളിതനുമായ ആദ്യത്തെ പ്രസിഡന്റായി, രാഷ്ട്രപതിയായി സത്യപ്രതിജ്ഞ ചെയ്തു എന്നാണ് ആ വാർത്ത. കീഴ്ചയിലെ രാമന്റെ മകൻ കുട്ടൻ എന്ന് വിളിപ്പേരുള്ള കുട്ടിയെ അന്ന് ലോകം വിളിച്ചത് KR നാരായണൻ എന്ന പേരിലാണ്. അപ്പോ ഇൻസ്പയേർഡും മോട്ടിവേറ്റഡും ആകാൻ വേണ്ടി നമ്മൾ ഒരുപാട് സിദ്ധാന്തങ്ങളൊന്നും വേണ്ട. നമുക്ക് മുമ്പേ ഇതിലെ ജീവിച്ച് കടന്നുപോയ മനുഷ്യരുടെ കയ്യൊപ്പുകൾ, അവരുടെ കാൽപ്പാടുകളൊന്ന് ഓർത്തെടുത്താൽ മതി ജീവിതത്തിന്റെ വഴികളിൽ നമുക്ക് ഇൻസ്പയേർഡ് ആകാൻ. അതിനേക്കാൾ വലിയ ഇൻസ്പിറേഷൻ ഒന്നും, കൺമുന്നിലുള്ള ഉദാഹരണങ്ങളെക്കാൾ വലിയ ഇൻസ്പിറേഷൻ ഒന്നും ഒരു പാഠപുസ്തകത്തിലെ താളുകളിൽ നിന്ന് നമുക്ക് കിട്ടില്ല. ഇപ്പോ MBA ആസ്പിറൻസ് ആണ് നിങ്ങൾ. തോമസ് ഹാരിസിന്റെ I am okay യു ആർ ഓക്കെ എന്നൊരു സിദ്ധാന്തമുണ്ട്. നാല് തരത്തിലാണത്രേ മനുഷ്യർ. ആദ്യത്തെ ആളുകൾ പറയും,
നിങ്ങളുടെ രസമുള്ളാം, എന്റേത് കൊള്ളില്ല. ഐ എം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. രണ്ടാമത്തെ ആള് പറയും, ഞാൻ എന്ത് സംഭവമാണ്, നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളാം. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. മൂന്നാമതൊരു കൂട്ടരുണ്ട്, എന്റെ നാട്ടിലാ, തിരുവനന്തപുരത്താ അവര് കൂടുതലുള്ളത്. ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ, ദ വേൾഡ് ഈസ് നോട്ട് ഓക്കെ. ഞാൻ ശരിയല്ല, നീയും ശരിയല്ല, ലോകമേ ശരിയല്ല. പക്ഷേ മൈ ഡിയർ ഫ്രണ്ട്സ്, നാലാമതൊരു കാറ്റഗറി ഉണ്ട്, ഹു കുഡ് മേക്ക് ദെയർ റിയൽ സിഗ്നേച്ചേഴ്സ് ഓൺ ദ ഫേസ് ഓഫ് ദ ഗ്ലോബ്. ഭൂഗോളത്തിന്റെ മുഖത്ത് സ്വന്തം ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുള്ളവർ, സ്വന്തം കയ്യൊപ്പ് പതിച്ചവർ, ഇന്ദ്രധനുസ് പോലെ തൂവലുകൾ താഴെയിട്ടവർ, അവർ ചിന്തിച്ചത് ഐ ആം ഓക്കെ, യു ആർ ഓക്കെ എന്നാണ്. പരസ്പരം ശരിയാകുന്ന ഒരു കാലഘട്ടത്തിനെ കുറിച്ച് സ്വപ്നം കണ്ടവരാണ്. അവരെ ഓർമ്മിക്കുമ്പോ അതിൽ നിന്ന് അടർന്നു വീഴുന്ന സ്മരണകളുടെ അഗ്നിശകലങ്ങളെക്കാൾ വലിയ ഇൻസ്പിറേഷൻ ഒന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാനില്ല. ഇവിടെയുണ്ട് എന്നറിയിക്കുവാൻ മധുരമായി ശബ്ദമുണ്ടാക്കുമ്പോ, ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കുവാൻ ഒരു ചെറിയ തൂവലെങ്കിലും താഴെയിടാൻ കഴിയുമ്പോ, ഇനിയും ഉണ്ടാകും എന്നതിന്റെ സാക്ഷ്യമായി നിങ്ങളുടെ ചിന്തകളുടെയും വാക്കുകളുടെയും മേൽ അടയിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമ്പോ, അതിനേക്കാളേറെ ലളിതമായി ആവിഷ്കരിക്കാനുള്ളതൊന്നുമല്ല നമ്മുടെ ഈ ജീവിതം.